Namaskaram, Leora Kitchen World Lake, Elavako Swagadam, Nian Dak another snack recipe and chicken roll on it, Ayarak another. Southern night chicken roll, samosa and Kondakumba, number Southern, then sheet Tayarakitana, and Dak another. Yan in the sheet Tayaraka, the instant editor, Valeria Petan, then Namuka Tayarak and the Ridiana, Adam perfect editor, Utum putti pogata, Ridi Lola, or a chicken roll in the recipe and Ningle the third chair to E video on the Kandanokan, Ishtapadam. Perfectish no rude, chicken roll and a tayarakam nadani and variety method lana, carnic another. Your recipe, Ningal Kistapatiganagil, maximum like and share and marketed the Adbola and subscribe yatrodagi. Please on the subscribe either a coda card and the bell icon goody on the proceed the odakanam. In Yondakan the method and anganan noka. Itre quantity lola, chicken and taken the chicken, valley pieces, a cherry pieces I to cut either, other boneless chicken and yanet taken the Utum elli latha piece noki, et the Kadigi at the Dana. Then Katarathon quantity vana, then insisted to come then. A lake chatty lake at any session, a lake avashatan upa chair to come. Cal teaspoon alavilla kurumalagudi chair to tunder. Cal teaspoon alavilla manyal puddy. Ara teaspoon alavilla molagudi. Irvin avashamaya molagudi. ഇത്രയും ചേർത്തതിനു ശേഷം അതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും അത്രയും മതിയാകും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോ ഇത് തിളച്ചു വന്നിട്ടുണ്ട് തിളച്ചു വന്നപ്പോഴേക്ക് ആവശ്യത്തിന് ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇതിനെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് വെന്ത് വരാനായിട്ട് ഇത് ഈ വെള്ളം വറ്റി വരുമ്പോഴേക്ക് തന്നെ അതിന്റെ കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടും അത്രയും മതിയാകും അതിനായിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അത് വെന്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞതിന് പകരം പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി അഥവാ ചതച്ചെടുത്തതായാലും മതി ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി അത് എണ്ണയിലേക്ക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടിയാണ് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇത്രയും മൂത്താൽ മതി ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് ഇപ്പോൾ ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ് അതിനനുസരിച്ച് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വാടി കിട്ടും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലൊന്ന് വാടി കിട്ടും ഇത്രയും മതിയാകും സവാളയുടെ പാകം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത് രണ്ടും നമ്മൾ ആദ്യമേ ചേർത്തതാണ് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഈ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു കൊടുക്കാം ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴത്തേ ഈ പാകത്തിലേക്ക് വരും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇതുപോലെ ഒരു നാര് പോലെ കിടക്കത്തക്ക രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി ഫൈൻ പൗഡർ ആകരുത് ആ രീതിയിൽ ഒന്ന് പൊടിച്ചത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം
ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒരു മിനിറ്റ് ഇതുപോലെ നിളക്കി കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചിക്കനും മസാലക്കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഉപ്പൊക്കെ അവരവരുടെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുക്കുമ്പം ആ ചിക്കനിനകത്ത് ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ വറ്റി അത് നന്നായിട്ട് ഡ്രൈ ആയി മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രീതിയിൽ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ആ മസാല പച്ചമണമോ ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാല തയ്യാറാക്കുകയാണെങ്കിൽ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം വെച്ചിരുന്നാലും വെളിയിൽ തന്നെ വെച്ചിരുന്നാലും കേടാകുകയില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ തന്നെ ഇരുന്നാൽ കേടാകാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇത്രയും മതിയാകും. ഈ സമയത്ത് മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്തേക്കുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് എത്ര റോൾ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബ്രെഡ് എടുത്ത് സൈഡ് കട്ട് ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്തതും നമുക്ക് ഇത് ഒന്ന് പാനിലിട്ട് ചൂടാക്കി കഴിയുമ്പം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് നമുക്ക് ഒരു സ്റ്റീമറിലോ അപ്പച്ചമ്മിലോ ഇഡ്ഡലി പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിൽ വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇതുപോലെ ഇഡലി പാത്രത്തിലോ ഇതിലാണെന്ന് വെച്ചാൽ വെച്ചിട്ട് 1 മിനിറ്റ് കൂടുതൽ വേവിക്കുക, അത് അങ്ങനെ കുക്കാവേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറി വന്നാൽ മതി. അത് ആ ബ്രെഡ് ആവി കയറിയതിന് ശേഷം നമുക്ക് അതിൽ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തുന്നതിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ പരത്തുമ്പോൾ നല്ല മോയിസ്റ്റായിട്ട് ബ്രെഡ് കിട്ടും. ആ സമയത്ത് പൊട്ടിപ്പോകാതെ തന്നെ ബ്രെഡ് എടുക്കാൻ പറ്റും. എന്നിട്ട് 4 സൈഡ് ഇതുപോലെ വെള്ളം തൊട്ട് ഒന്ന് 4 സൈഡും ഒട്ടിക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം തൊട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിൻ്റെ നടുക്കോട്ട്. ഇങ്ങനെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് റോള് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ആവിയിൽ കയറ്റിയിട്ട് ഈ ബ്രെഡ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് 4 സൈഡും അത് ഒട്ടിച്ചെടുത്തിട്ട് സാവധാനം നമുക്ക് ഇളക്കി എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒട്ടുകിട്ടും. കറക്റ്റ് പാകത്തിൽ വെള്ളം നമ്മൾ തേച്ചിട്ടാണ് ഇതുപോലെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കും. ഈ രീതിയിൽ ഓരോ ബ്രെഡും, അത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ തുറന്നിട്ട് അതിൻ്റെ ആവി പോകരുത്. ആ ബ്രെഡ് ചൂടോടുകൂടി തന്നെ ഇത് ആവിയിൽ തന്നെ നമ്മൾ എടുത്തെടുക്കണം, ഓരോന്നായിട്ട് എടുക്കണം. അഥവാ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആവി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രെഡ് നമ്മൾക്ക് ഇതുപോലെ പരത്താനോ ഒട്ടിക്കാനോ പറ്റാത്ത ഇത് ഡ്രൈ ആയി, അത് ബ്രെഡ് ഡ്രൈ ആയി അത് പൊട്ടിപ്പോകും. നമുക്കിതുപോലെ റോള് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് കറക്റ്റായിട്ട് ആവിയിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ എടുത്ത് 4 വശവും ഒന്ന് വെള്ളം കൊണ്ട് തൊട്ടിട്ട് റോള് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. അത് പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് ഒട്ടും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഫുള്ള് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം അതുപോലെ നല്ല പെർഫെക്ഷനോടുകൂടി ഒട്ടും പൊട്ടിപ്പോകാത്ത രീതിയിൽ റോള് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അതും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ബ്രെഡ് മുട്ടയുടെ മിക്സിലേക്ക്, 2 മുട്ട ഞാൻ അടിച്ചെടുത്തതാണ്. മുട്ടയ്ക്ക് പകരം മുട്ട വേണ്ടാത്തവർക്ക് മൈദ ലൂസായിട്ട് കലക്കിയെടുത്താലും മതി. ഇങ്ങനെ മുട്ട കലക്കിയതിനായിട്ട് ഇതിന് ഓരോ റോളും മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് നമ്മൾ സൈഡ് കട്ട് ചെയ്തത് ഒരു പാനിൽ ചൂടാക്കിയിട്ട് ഞാൻ ക്രംസ് പൊടിച്ചെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ റോളും എടുത്ത് ഇതുപോലെ മുട്ടയിൽ ഒന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമുക്ക് ഓരോന്നും റൊട്ടിപ്പൊടിയിലും മുക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നും മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിലും മുക്കി
എടുത്തു മാറ്റി വെക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പം ഇത് ഓരോന്നും പറക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്ന് വെച്ചാൽ ഫില്ലിംഗ് ഒക്കെ നമ്മൾ വെന്ത ഓൾറെഡി വെന്തതാണ്. ഇത് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് വറുത്ത് ഊരിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് ഓരോ സൈഡും മൂത്ത് നന്നായിട്ട് ക്രഞ്ചി ആയിട്ട് മുരിഞ്ഞിട്ട് ഓരോ സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചു വിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഫുള്ള് വറുത്ത് കോരിയെടുക്കാം. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. സാധാരണയായിട്ട് എല്ലാവരും ഇതേപോലെ ബ്രെഡൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പം വെള്ളത്തിൽ മുക്കിയിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടഞ്ഞ് നനച്ചിട്ട് ആ ബ്രെഡിൽ ഇതുപോലെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് അത് അത്ര പെർഫെക്ഷനോടുകൂടി വരത്തില്ല. അത് തന്നെയല്ല, അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അതിന് പകരം നമ്മൾ ഇതുപോലെ ബ്രെഡ് ആവി ഒന്ന് കയറ്റിയതിന് ശേഷം അതൊന്ന് പരത്തിയിട്ട് ഇതുപോലെ ചിക്കൻ റോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനോടുകൂടി അതും ഈസി ആയിട്ട് തന്നെ നമുക്ക് ടേസ്റ്റി ചിക്കൻ റോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.